കതിർ മണ്ഡപത്തിൽ വെച്ച് കയ്യിൽ താലിയും പിടിച്ച് കെട്ടാനായി തയ്യാറായി വരൻ. വിവാഹപ്പുടവയണഞ്ഞ വധു താലി കഴുത്തിൽ വീഴുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വിവാഹ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടിയതാകട്ടെ സിനിമാ സ്റ്റൈലിൽ. ഒടുവിൽ വിവാഹപ്പന്തലിൽ നടന്നത് കൂട്ടത്തല്ലും തെറിവിളിയും. കൊല്ലം കല്ലും താഴത്താണ് സംഭവം. വിവാഹ മണ്ഡപത്തിൽ വെച്ച് വരൻ താലി കെട്ടാൻ ഒരുങ്ങുമ്പോഴാണ് വധു ഇറങ്ങി ഓടി മേക്കപ്പ് റൂമിൽ കയറി ഒളിച്ചിരുന്നത്. വധുവിന് ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമായിരുന്നു ഇത്. കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്ന കാരണത്താലാണ് വധു താലികെട്ടിന് മുമ്പ് ഇറങ്ങി ഓടിയത്. ഇതോടെ വളരെ ആർഭാടത്തോടെ നടക്കാനിരുന്ന വിവാഹം വളരെ ഗംഭീരമായിട്ട് പൊളിയുകയും ചെയ്തു. പിന്നെ നടന്നതാകട്ടെ വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിലുള്ള അഭ്യാസ പ്രകടനവും കയ്യാങ്കളിയും തെറി അഭിഷേകവുമായിരുന്നു. സംഭവത്തെ തുടർന്ന് കിളിക്കൊല്ലൂർ പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരുടെയും സംഘർഷാവസ്ഥയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. പിന്നാലെ ഇരു കുടുംബങ്ങളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. വരന്റെ വീട്ടുകാർക്ക് വധുവിന്റെ കുടുംബം നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിലായിരുന്നു ഇരുകൂട്ടരെയും പിന്നീട് വിട്ടയച്ചത്. കല്ലുംതാഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മൺറോത്തുരുത്ത് സ്വദേശിയായ യുവാവും കല്ലുംതാഴം സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹമാണ് ഇക്കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. രാവിലെ 11 മണി കഴിഞ്ഞുള്ള മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട് നടക്കേണ്ടിയിരുന്നത്. ചടങ്ങുകൾക്കായി വരനും വധുവും മണ്ഡപത്തിലെത്തി. ഇരുവരുടെയും ബന്ധുക്കളും വേദിയിലുണ്ടായിരുന്നു. രണ്ട് കുടുംബങ്ങളുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ക്ഷണിച്ചു വരുത്തിയ നിരവധി ആളുകളും വിവാഹത്തിന് എത്തിയിരുന്നു. എന്നാൽ താലികെട്ടിന് തൊട്ടു മുൻപ് മാലയിടുമ്പോഴാണ് യുവതി മാലയിടാൻ സമ്മതിക്കാതെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടിയത്. മണ്ഡപത്തിന് സമീപമുള്ള മേക്കപ്പ് റൂമിലേക്കാണ് വധു ഓടിക്കേറിയത്. ഉടൻ തന്നെ വാതിൽ അകത്തുനിന്ന് അടയ്ക്കുകയും ചെയ്തു. മാതാപിതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടും വധു വാതിൽ തുറക്കാൻ തയ്യാറായില്ല. വിവാഹത്തിന്റെ താല്പര്യമില്ല എന്ന് വധു ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടെ വധുവിനെ അനുനയിപ്പിക്കാൻ ബന്ധുക്കൾ നടത്തിയ ശ്രമങ്ങൾ വിഫലമായതോടെ വരന്റെ കൂട്ടർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിനു പിന്നാലെ വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും നടന്നു. ചെറിയ തോതിലാണ് സംഘർഷം ഉടലെടുക്കുകയും ചെയ്തത്. ഇതോടെ സമീപത്തുണ്ടായിരുന്നവർ കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. വൈകാതെ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. തുടർന്നാണ് ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മധ്യസ്ഥ ചർച്ച നടത്തി വിവാഹം മുടങ്ങിയതിനാൽ വിവാഹത്തിനുള്ള ചിലവുകൾക്കും മാനഹാനികൾക്കും പകരമായ നഷ്ടപരിഹാരം നൽകാമെന്ന് വരന്റെ വീട്ടുകാർക്ക് വധുവിന്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉറപ്പു നൽകുകയായിരുന്നു. ഇതോടെ സംഭവത്തിൽ കേസെടുക്കാതെ ഇരുകൂട്ടരെയും പോലീസ് വിട്ടയച്ചു. വിവാഹം കഴിക്കേണ്ടിയിരുന്ന യുവതിക്ക് കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു യുവാവുമായി ഉണ്ടായിരുന്ന അടുപ്പമായിരുന്നു വിവാഹത്തിൽ നിന്ന് യുവതി പിന്മാറാൻ കാരണം. തുടർന്നാണ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നാണ് വരന്റെ ബന്ധുക്കൾ പറയുന്നത്. അതേസമയം വിവാഹം എന്നത് ഭൂമിയിലെ സുന്ദരമായ ഒരു പവിത്രമായ ബന്ധങ്ങളിൽ ഒന്നാണ്. എന്നാൽ വിവാഹം എന്ന പവിത്രമായ ചടങ്ങുകളിലാണ് ഇത്തരം ചില ആഭാസങ്ങൾ വധുവിന്റെയോ അല്ലെങ്കിൽ വരന്റെയോ വീട്ടുകാരോ അല്ലെങ്കിൽ വധുവോ വരനോ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വിവാഹം പെട്ടെന്ന് നടത്തപ്പെടുന്ന ഒരു ചടങ്ങല്ല എന്നിരിക്കവെയാണ് ഇത്തരം ചുറ്റിക്കളികൾ അവസാന നിമിഷം കുടുംബങ്ങളെ പോലും നാണക്കേടിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്ത് തന്നെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വരൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വധുവും കുടുംബവും വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വാർത്തകൾ ഇതിനു മുമ്പ് പുറത്തു വന്നവയാണ്. വരന് കണ്ണട വയ്ക്കാതെ പത്രം വായിക്കാൻ കഴിയില്ല എന്നാരോപിച്ച് വിവാഹത്തിൽ നിന്നും വധുവും കുടുംബവും പിന്മാറിയ വാർത്തകളുമുണ്ട്. കൊല്ലം കടയ്ക്കൽ ആൽത്തറമൂട് ഓഡിറ്റോറിയത്തിൽ നടന്നതാകട്ടെ കതിർ മണ്ഡപത്തിൽ നിലവിളക്ക് കത്തിക്കരുതെന്നും താലികെട്ടാൻ കയറുമ്പോൾ ഷൂസ് അഴിക്കില്ല എന്നും വിവാഹവേദിയിൽ വാശി പിടിച്ചവരന് പുഷ്പം പോലെ താലി ഊരി നൽകി പെൺകുട്ടിയെ അതേ വേദിയിൽ മറ്റൊരു യുവാവ് താലി കെട്ടുകയായിരുന്നു. ആൽത്തറമൂട് സ്വദേശിയായ പെൺകുട്ടിയും കിളിമാനൂർ പുളിമാത്ത സ്വദേശിയായ യുവാവും തമ്മിലുള്ള വിവാഹ ചടങ്ങുകൾക്കിടെയായിരുന്നു വരന്റെ വാശി അരങ്ങേറിയത്. ഇരുവരും തമ്മിലുള്ള വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടത്തുകയായിരുന്നു. എന്നാൽ വിവാഹവേദിയിൽ കയറിയപ്പോഴാണ് വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത്. നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നും ഷൂസ് അഴിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞായിരുന്നു വരന്റെ വാശി. ഇതേ തുടർന്ന് വരന്റെ നിർബന്ധത്തിൽ വേദിക്ക് പുറത്ത് വിവാഹം നടത്തുകയായിരുന്നു. എന്നാൽ താലികെട്ടി മടങ്ങുന്ന വഴിക്കും വീണ്ടും പെൺകുട്ടിയുടെ ബന്ധുക്കളുമായി വരൻ ഇതേ ചൊല്ലി തർക്കിക്കുകയുണ്ടായി. പിന്നാലെ തർക്കം ഇരു വീട്ടുകാരും തമ്മിലായി. ഇതോടെയാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. ഇതിനു പിന്നാലെ ബന്ധുക്കൾ നിർദ്ദേശിച്ചതനുസരിച്ച് യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകി. തുടർന്ന് ബന്ധുവായ യുവാവ് പെൺകുട്ടിയെ ഇതേ വേദിയിൽ വെച്ച് പിന്നീട് വിവാഹം ചെയ്യുകയായിരുന്നു. വിവാഹം രണ്ട് ജീവിതങ്ങൾ കൂടിച്ചേർന്ന അസുലഭമായ മുഹൂർത്തമാണ്. പരസ്പര വിശ്വാസവും സ്നേഹവും ബഹുമാനവും ചാലിച്ച് താലി കഴുത്തിൽ ചാർത്തുന്ന പവിത്രമായ വിവാഹം.
അത് മംഗളകരമായ ഒരു കർമ്മമാണ്. അത് മംഗളമായി തന്നെ നടക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.